സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മൂത്ത മകൻ ബിനോയ് കോടിയേരി റേപ്പ് കേസിൽ ബലാത്സംഗ കേസിൽ പ്രതിചേർക്കപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികളിലൂടെ കടന്നു പോകുമ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം പ്രത്യേകിച്ച് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ ഇത്തരം ആരോപണങ്ങൾ നേരിടുന്നത് പുതുമയല്ല എന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ് അതിനടിസ്ഥാനമാകുന്നത് ഇപ്പോൾ ബിനോയ് കോടിയേരിയാണ് ഇത്തരം ീ സെവൻറ്റി സിക്സ് റേപ്പ് കേസിൽ ഒരു വനിത പരാതിയുമായി വരുന്നത് അവിടെ ബലാത്സംഗ കുറ്റം എന്നുള്ളതിനോടൊപ്പം തന്നെ ഒരു എട്ടു വയസ്സുകാരനായ ഒരു കുട്ടി കൂടിയുണ്ട് ആ കുട്ടിയുടെ പിതൃത്വം കൂടി തെളിയിക്കേണ്ടതുണ്ട് അതാണ് ഈ കേസിന്റെ ഗ്രാവിറ്റി അതിനോടൊപ്പം രണ്ടായിരത്തി ഒൻപതിൽ ഒരു വാർത്തയും ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് രണ്ടായിരത്തി ഒന്നിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് എന്താണ് ഇവർക്ക് പറ്റുന്നത് കാരണം സി പി എമ്മിന്റെ കോടിയേരി ബാലകൃഷ്ണൻ നിസാരക്കാരനല്ല കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് സി പി എമ്മിൻ്റെ കേരള ഘടകത്തിൻ്റെ ചീഫാണ് എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് നമുക്കറിയാം അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരാണ് ഒരു കേഡർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരാണ് അദ്ദേഹം ഒരു മിലിട്ടറി വിങ്ങിൻ്റെ ഹെഡിൻ്റെ ഒരു മിലിറ്ററി വിങ്ങിൻ്റെ തലപ്പത്തുള്ള ഒരാൾക്ക് സാമാന്യ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സേന ഇന്ത്യക്ക് കരസേനയുണ്ട് നാവികസേനയുണ്ട് അതോടൊപ്പം തന്നെ വായുസേനയുണ്ട് വ്യോമസേനയുണ്ട് ഈ സേനകളുടെ അധിപൻ അധിപന് ഏതൊക്കെ തരത്തിലാണോ അതതു സേനകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണ ശക്തി അദ്ദേഹത്തിൻ്റെ വോട്ടറിംഗ് കപ്പാസിറ്റി ആ രീതിയിൽ തന്നെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തലവനുള്ളത് അതായത് ഒരു ജനറൽ സെക്രട്ടറിക്കുള്ളത് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ മുഴുവൻ കേഡേഴ്സിന്റെയും ഹെഡ് ആണ് ആജ്ഞാശക്തിയുള്ള വ്യക്തിയാണ് അപ്പോൾ അതിന്റെ സംസ്ഥാനത്തെ വേർഷനാണ് ആണ് സി പി എം കേരള ഘടകം ആ കേഡേഴ്സ് എത്ര കേഡേഴ്സ് ഉണ്ട് ആ കേഡേഴ്സിന്റെ മുഴുവൻ മാതൃകയായിരിക്കണം ഈ ചീഫ് അല്ലെങ്കിൽ ഈ സംസ്ഥാന സെക്രട്ടറി അതാണ് സി പി എമ്മിനെ പോലെ കേഡർ സംഘ സംഘടനയുടെ സംഘടനാ രീതികൾ പറയുന്നത് എല്ലാ അർത്ഥത്തിലും ആജ്ഞാശക്തിയുള്ള വ്യക്തി എത്ര കേഡേഴ്സ് എത്ര കേഡേഴ്സ് ഉണ്ട് ആ കേഡേഴ്സിനെ മുഴുവൻ നിയന്ത്രിക്കാൻ പര്യാപ്തമായ വ്യക്തി അദ്ദേഹം പറഞ്ഞാൽ ഈ കേഡേഴ്സ് അനുസരിച്ചിരിക്കണം അതാണ് സി പി എമ്മിന്റെ രീതി അങ്ങനെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം വെറുതെ അനുസരിപ്പിക്കാൻ കഴിയില്ല മാതൃകാ പുരുഷന്മാരായിരിക്കണം ഇത്തരം വ്യക്തിത്വങ്ങൾ അതാണ് എന്നാലേ ആജ്ഞാശക്തി ഉണ്ടാവുകയുള്ളൂ ആജ്ഞാശക്തി ഉണ്ടാകണമെങ്കിൽ മാതൃകാപുരുഷന്മാരാകണം ഇവിടെ ചോദിക്കുന്നത് ഇത്തരത്തിൽ ഉള്ള ഒരു വ്യക്തിയുടെ മക്കൾ എന്തുകൊണ്ട് ഈ അലിഗേഷൻസിലേക്ക് പോകുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ചർച്ച ചെയ്യപ്പെടുന്നു ബിനോയ് കൊടിയേരി റേപ്പ് കേസിൽ പെടുന്നു ബലാത്സംഗ കുറ്റത്തിൽപ്പെടുന്നു യുവതി ഒരു എട്ടു വയസ്സുകാരൻ പയ്യനെ മുൻനിർത്തിയിട്ട് പറയുന്നു ഇത് കൊടിയേരി ബാലകൃഷ്ണന്റെ ചെറുമകനാണ് കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കൊടിയേരിയുടെ മകനാണ് അത് തെളിയിക്കപ്പെടണമെന്ന് പറയുന്നു രണ്ടായിരത്തി ഒൻപതിലെ വാർത്ത നോക്കൂ രണ്ടായിരത്തി ഒൻപതിൽ ആരാണ് ഈ കൊടിയേരി ബാലകൃഷ്ണൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് രണ്ടായിരത്തി ഒൻപതിൽ വന്നിട്ടുള്ള തലക്കെട്ട് ഈ തരത്തിൽ കേരള കേരള മിനിസ്റ്റേഴ്സ് സൺ ഇൻ സെക്സ് സ്റ്റിങ് എന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ രണ്ടായിരത്തി ഒൻപതിൽ റിപ്പോർട്ട് ചെയ്ത തലക്കെട്ട് കേരള മിനിസ്റ്റേഴ്സ് സൺ ഇൻ സെക്സ് സ്റ്റിംഗ് അതിന് അതിന് കാരണമാവുന്നത് ഹോം മിനിസ്റ്റർ മിനിസ്റ്ററാണ് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ബാംഗ്ലൂർ ബേസ്ഡ് ഒരു ലോക്കൽ ടെലിവിഷൻ നടത്തിയിട്ടുള്ള സ്റ്റിംഗ് ഓപ്പറേഷൻ ആ സ്റ്റിംഗ് ഓപ്പറേഷൻ പ്രോസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടാണ് ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രോസ്റ്റിറ്റ്യൂഷൻ ഗ്യാങ്ങിനെ വ്യഭിചാര ഗ്യാങ്ങിനെ സ്റ്റിങ് ഓപ്പറേഷൻ വഴി പുറത്തു കൊണ്ടുവരികയായിരുന്നു ഈ ടി വി ചാനലിൻ്റെ ലക്ഷ്യം അതുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിൽ അവർക്ക് കുറേ ഫോട്ടോഗ്രാഫ്സ് കിട്ടി ആ ഫോട്ടോഗ്രാഫിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ബിനീഷ് കോടിയേരിയുടെ ചിത്രങ്ങളും ഈ റെയ്ഡിൽ അവർ കണ്ടെടുക്കപ്പെട്ടു ബിനീഷ് കോടി അപ്പോൾ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ ഗ്യാങ് വ്യഭിചാരികളെ മാംസക്കച്ചവടക്കാരെ ഇവരെ തുറന്നു തുറന്നുകാട്ടുന്നതിനായി ഒരു ലോ ഒരു ടെലിവിഷൻ ചാനൽ നടത്തിയിട്ടുള്ള സ്റ്റിങ് ഓപ്പറേഷൻ ആ സ്റ്റിംഗ് ഓപ്പറേഷനിൽ അവർ നട അവർ അവിടെ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തുമ്പോൾ അതിനു വേണ്ടുന്ന വിവരശേഖരണം നടത്തുമ്പോൾ അവർക്ക് ഒരു ചിത്രം ലഭിച്ചു ആ ചിത്രത്തിൽ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി ഉണ്ട് ആ ചിത്രത്തിൽ ബിനീഷ് കോടിയേരിയോടൊപ്പം നിൽക്കുന്നത് ഒരു റഷ്യൻ സുന്ദരി ആയിരുന്നു അപ്പോൾ ബാംഗ്ലൂരിൽ നടത്തുന്ന ബ്രോത്തൽ ഹൗസ് ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യഭിചാര ശൃംഖല ആ ബാംഗ്ലൂരുമായി പ്രവർത്തിക്കുന്ന വ്യഭിചാര ശൃംഖലയുടെ തനി നിറം പുറത്തെത്തിക്കുന്നതിന് വേണ്ടി ഒരു ടെലിവിഷൻ നടത്തിയിട്ടുള്ള സ്റ്റിംഗ് ഓപ്പറേഷൻ ആ സ്റ്റിംഗ് ഓപ്പറേഷനിൽ അവർക്ക് ലഭിക്കുന്ന ദൃശ്യങ്ങളിൽ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ മകൻ്റെ ചിത്രമുണ്ട് അതായത് ബിനീഷ് കൊടിയേരിയുടെ ചിത്രമുണ്ട് ബിനീഷ് കൊടിയേരി ഒരു റഷ്യൻ സുന്ദരിയുമായി ചേർന്ന് നിൽക്കുന്ന ചിത്രമാണ് അന്ന് പുറത്തു വന്നത് ആ ആ പേരുകളടക്കമാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് ആ ക്രിസ്ത്യൻ ഉമാൻ അവരുടെ പേര് ക്രിസ്റ്റീന എന്നായിരുന്നു ആ ക്രിസ്റ്റീന അത് ബാംഗ്ലൂർ സൗത്ത് ബാംഗ്ലൂർ ദക്ഷിണ ബാംഗ്ലൂരിലെ ഒരു ഫ്ലാറ്റിലാണ് ഈ സ്റ്റിങ് ഓപ്പറേഷൻ നടന്നത് അപ്പോൾ ആ സ്റ്റിംഗ് ഓപ്പറേഷൻ ദക്ഷിണ ബാംഗ്ലൂരിലെ സൗത്ത് ബാംഗ്ലൂരിലെ ഫ്ലാറ്റിൽ ഈ ചാനൽ നടത്തിയിട്ടുള്ള സ്റ്റിംഗ് ഓപ്പറേഷനിൽ അവർക്ക് ലഭിച്ച ചിത്രങ്ങളിൽ രണ്ടായിരത്തി ഒൻപതിൽ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ക്രിസ്തീന എന്ന യുവതിയോടൊപ്പം റഷ്യൻ സുന്ദരിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ടായിരുന്നു അന്ന് അവർ ഉയർത്തിയ ചോദ്യം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ മകന് ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ വിങ്ങുമായി ഈ വ്യഭിചാര മാംസ കച്ചവടക്കാരുമായി ബന്ധമുണ്ടോ ചോദ്യം അതായിരുന്നു ണ്ടോ അങ്ങനെ ബന്ധമില്ലായെങ്കിൽ ഈ നടത്തിയിട്ടുള്ള സ്റ്റിംഗ് ഓപ്പറേഷനിൽ ഈ ഫ്ലാറ്റിൽ നടത്തിയിട്ടുള്ള സ്റ്റിംഗ് ഓപ്പറേഷനിൽ ഈ ചാനലിന് റഷ്യൻ യുവതിയുമായി ചേർന്ന് നിൽക്കുന്ന ബിനീഷ് കൊടിയേരിയുടെ ഫോട്ടോ എങ്ങനെ ലഭിച്ചു ഈ റഷ്യൻ സുന്ദരിക്ക് ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ വിങ്ങുമായി വ്യഭിചാര മാംസ കച്ചവട ശൃംഖലയുമായി ബന്ധമുണ്ടായിരുന്നു അപ്പോൾ ഈ ചാനൽ നടത്തുന്ന സ്റ്റിംഗ് ഓപ്പറേഷനിൽ റഷ്യൻ സുന്ദരിയായ റഷ്യൻ സുന്ദരി ഈ മാംസ കച്ചവടക്കാരുമായി വ്യഭിചാര ശൃംഖലയുമായി ബന്ധപ്പെട്ട യുവതി ആ യുവതിയുമായി ചേർന്ന് നിൽക്കുന്ന ബിനീഷ് കൊടിയേരിയുടെ ചിത്രങ്ങൾ ഈ ചിത്രങ്ങൾ എന്താണ് സൂചനകൾ നൽകുന്നത് എങ്ങനെയാണ് ബിനീഷ് കൊടിയേരി ഈ ചിത്രങ്ങളിലേക്ക് കടന്നു വന്നത് എന്താണ് ബിനീഷ് കോടിയേരിക്ക് ഈ റഷ്യൻ സുന്ദരിയുമായിട്ടുള്ള ബന്ധം എന്താണ് ബിനീഷ് കൊടിയേരിയും റഷ്യൻ സുന്ദരിയും തമ്മിലുള്ള ബന്ധത്തോടൊപ്പം ഈ റഷ്യൻ സുന്ദരിക്ക് ബാംഗ്ലൂർ പ്രോസ്റ്റിറ്റ്യൂഷൻ ഗാങ്ങുമായി അവരുടെ അവരുടെ ടീമുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അങ്ങനെ ബന്ധമുള്ളതുകൊണ്ടാണോ ബിനീഷ് കൊടിയേരിയുടെ ചിത്രം അവരുടെ ടീമുമായി ബന്ധമുള്ള ഈ റഷ്യൻ സുന്ദരിയുമായി ചേർന്നു വന്നത് ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഈ ചാനൽ ചോദിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ അങ്ങനെ അവരുടെ തലക്കെട്ടും അതിനെ ഉദ്ധരിച്ചുകൊണ്ട് വിവിധ മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു ആ റിപ്പോർട്ടിൽ അവരുടെ തലക്കെട്ടാണ് രണ്ടായിരത്തി ഒൻപതിൽ വന്നിട്ടുള്ള തലക്കെട്ട് രണ്ടായിരത്തി ഒൻപതിൽ വന്നിട്ടുള്ള മാസം ഒക്ടോബർ മാസമാണ് ഇരുപത്തിനാല് ശനിയാഴ്ച അപ്പോൾ രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ദേശീയ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവർ ഉൾപ്പെടുത്തിയ തലക്കെട്ട് കേരള മിനിസ്റ്റേഴ്സ് ഇൻ സെക്സ്റ്റിംഗ് ഈ തരത്തിലാണ് അപ്പോൾ ബിനോയ് കൊടിയേരി ഇപ്പോൾ റേപ്പ് കേസിൽ പെടുമ്പോൾ ബിനോയ് കൊടിയേരിക്ക് ആ റേപ്പ് കേസിൽ ഒരു മകൻ ഉണ്ടെന്നും ആ മകന്റെ പിതൃത്വം ബിനോയ് കൊടിയേരി ഏറ്റെടുക്കണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ്റെ ചെറുമകനായി ഈ കുട്ടിയെ അംഗീകരിക്കണമെന്നും ഉള്ള ആവശ്യം വരുമ്പോൾ രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിനാല് ശനിയാഴ്ച ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത ഈ വാർത്ത ആ വാർത്തയും കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബവുമായി ഉള്ളതാണ് ബിനീഷ് കൊടിയേരിയുമായി ഉള്ളതാണ് ബിനീഷ് കൊടിയേരിക്ക് ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചാനൽ സ്റ്റിംഗ് ഓപ്പറേഷനിൽ അവിടുത്തെ പ്രോസിക്യൂഷൻ ഗ്യാങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു യുവതിയുമായി ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ അന്ന് വന്നിരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ പോലീസ് അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ നടത്താൻ തയ്യാറല്ലായിരുന്നു പക്ഷേ ആ മാധ്യമം ആ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയ ചാനൽ ഈ ദൃശ്യങ്ങളടക്കം വാർത്തകളാക്കുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ